Hi friends, this is me Ranaji Mashraf. Welcome back to my channel. ഇന്ന് ഞാൻ വീഡിയോ ഇടുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് പേർക്കൊക്കെ ഇന്ന് സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞായിരുന്നു ഫിസിക്സിൻ്റെയും സുവോളജിയുടെയൊക്കെ ടിപ്സ് ഞാൻ മെയിനായിട്ട് പറയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ബാക്കി എല്ലാവർക്കും ഉപകാരമാകുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ റുട്ടീൻ നിങ്ങൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തവർ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, കറക്റ്റ് രാവിലത്തിന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട്. ഗൈസ്, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ആദ്യമേ ലൈക്ക് അടിക്കാട്ടെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ അല്ലേ ഞാൻ ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ഫിസിക്സ് ഞാൻ ഈ ഒരു PDF വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് PDF ആണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ട് ഞങ്ങളുടെ ടീച്ചർ തന്നൊരു PDF ആണ്. ഇതിന്റെ പേര് വേണം ഞാൻ പറയാം, HSS ലൈവ് എന്നാണ്. അപ്പൊ അതിലുള്ള ഫിസിക്സ് PDF അടിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തൊട്ടേ പറഞ്ഞുതരാം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എടുത്തത് വരെ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റർ 2 എന്നാണ് മെയിൻ ആയിട്ട് തുടങ്ങുന്നത്. ചാപ്റ്റർ 1 ചെറുതല്ലേ. അപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്റർ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ആ ഒരു പേര് തന്നെ ഉണ്ട്, മെയിൻ ആയിട്ട് അത് യൂണിറ്റ്സ് മെഷർമെന്റ് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ്സ് പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ല, അതൊക്കെയാണ് ഈ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളത്. പിന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഡൈമെൻഷണൽ ഫോർമുല, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ബേസ് ക്വാണ്ടിറ്റി, അതിന്റെ ബേസ് യൂണിറ്റ് സിമ്പൽ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, അത് നോക്കണം. അപ്പൊ ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് വെച്ചാൽ ബൈ ഹാർട്ട് തന്നെ ചെയ്താണ്. പിന്നെ ഡൈമെൻഷണൽ ഫോർമുല നമ്മൾക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല, കുറെ എണ്ണത്തിന്റെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം 17 ഇതുപോലെ ഇതിന്റെ ഡൈമെൻഷണൽ ഫോർമുല എഴുതാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ ഇതിൻ്റെതും കാണാതെ പഠിക്കുക. എന്ത് ഇക്വേഷൻ ഉണ്ടല്ലോ അത് ബൈ ഹാർട്ട് ചെയ്യുക, അതായത് ചില ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഇക്വേഷൻ ഇപ്പൊ എല്ലാത്തിനും അതുപോലെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അത് അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യുക, നിങ്ങൾക്ക് അത് വായിച്ച് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ വായിച്ചാണ് ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി നോക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഡൈമെൻഷണൽ ഫോർമുല എഴുതുന്ന ടൈമില് നിങ്ങൾ എഴുതി തന്നെ നോക്കണം കേട്ടോ. ഡൈമെൻഷണൽ ഫോർമുല അതായത് നമ്മൾ എഴുതി തന്നെ ഡയമെൻഷണൽ ഫോർമുല, അല്ലാണ്ട് വായിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയാലും ആ ഇക്വേഷനുള്ള സംഭവത്തിൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സിന്റെ ഫോർമുല അറിയണം, അങ്ങനെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ നമുക്ക് അറിയണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാം അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. എന്നിട്ട് നമുക്ക് ഫോഴ്സിന്റെ പെട്ടെന്ന് നമുക്ക് ഡയമെൻഷണൽ ഫോർമുല കിട്ടുന്നില്ലെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ചെയ്തിട്ട് അത് കണ്ടെത്തിയിട്ട് അതുമായിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ നിങ്ങൾ ഡയമെൻഷണൽ ഫോർമുല കാണുക. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന എങ്ങനെ ഞ്ഞാല് ഇതിൽ മെയിൻ ആയിട്ട് അത്രേ വരുന്നുള്ളൂ. പിന്നെ ഡൈമെൻഷണൽ അനാലിസിസും അതിന്റെ അപ്ലിക്കേഷൻസും വരുന്നുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള 2 സംഭവങ്ങൾ വരുന്നുണ്ട്, അതും പഠിച്ചു വെക്കണം. പിന്നെ ഇതാണ് വരുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് പറഞ്ഞൊരു ഭാഗമാണ് അതിൽ വരുന്നുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത ചാപ്റ്റർ ഒക്കെ ആകുമ്പോഴാണ് കുറച്ച് ഡെറിവേഷൻ ഒക്കെ വരുന്നത്. അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചാൽ ഡെറിവേഷൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ്. അപ്പൊ ഡെറിവേഷൻ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം, ഒരു തവണ ചെയ്ത് പഠിക്കരുത്. കാരണം ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ നമ്മൾ നോക്കിയിട്ട് എന്തായാലും അത് മനസ്സിലാക്കി നമ്മുടെ മനസ്സിലേക്ക് തന്നെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തെ തവണ നമ്മൾ നോക്കിയിട്ടൊന്ന് എഴുതുക, മൂന്നാമത്തെ തവണ നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് കാണാതെ എഴുതാൻ വേണ്ടി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിൽ വരുന്നുണ്ട് എന്താ സംഭവം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഇതുപോലെ തെറ്റാണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അത് നന്നായി പഠിച്ചു എന്നർത്ഥം. അല്ല, നിങ്ങൾക്ക് മൂന്നാമത്തെ തവണ എവിടേക്കോ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഫസ്റ്റ് തൊട്ടേ നിങ്ങൾ ആ ഡെറിവേഷൻ ചെയ്ത്, അതായത് ആ സ്റ്റെപ്സ് ഉണ്ടല്ലോ, ആ നിങ്ങൾ ഓരോ ഡെറിവേഷൻ പഠിക്കുമ്പോഴും ഇതിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. ആ 5 സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ തന്നെ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഒന്ന് ഈ ഒരു സംഭവം കണ്ടെത്തുന്നത്, ഒന്ന് വേറെ സംഭവം കണ്ടെത്തുന്നത്, അങ്ങനെ ടോട്ടൽ 5 സ്റ്റെപ്പാണത്. ആ 5 സ്റ്റെപ്പ് ആയിരിക്കണം നമുക്ക് ആ ഒരു ഡെറിവേഷൻ പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഡെറിവേഷൻ അങ്ങ് എഴുതാം. അങ്ങനെ പിന്നെ ചിലതൊക്കെ നമുക്ക് കുറച്ച് ടഫ് ഉള്ളതൊക്കെ വരും, ഭയങ്കര ടഫ് ഉള്ള ഡെറിവേഷൻ ഒക്കെ വരുവാണെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ ട്രിക്സ് ഒക്കെ വെച്ചിട്ട് ചിലതൊക്കെ ബൈ ഹാർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാം കേട്ടോ, ചില ടൈമിൽ നമുക്ക് ചിലതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അങ്ങനെയാണ് ഡെറിവേഷൻ വരുന്നത്. പിന്നെ തേർഡ് ചാപ്റ്റർ ഒന്നുകൂടി എളുപ്പമാണ്, അതിലിങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നുള്ളൂ. മെയിനായിട്ട് നമ്മളുടെ സ്ട്രെയിറ്റ് ലൈൻ മോഷനെ കുറിച്ചാണ് പറയുന്നുള്ളത്. പിന്നെ വരുന്നത് 4th ചാപ്റ്റർ ആണ്, അതിൻ്റെ അകത്ത് കുറച്ചധികം ഡെറിവേഷൻ ഒക്കെ വരുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ വെക്റ്റർ അഡീഷനിൽ, ഈ ഒരു മെത്തേഡില്ലേ, ആ മെത്തേഡിന്റെ പേര് അതേ തന്നെ, നമ്മുടെ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അവിടെ നമുക്കൊരു ഡെറിവേഷൻ വരുന്നുണ്ട് ഈ ഒരു സംഭവം.
r is equal to root of a square plus b square plus 2ab cos theta. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയിട്ടാണ് നമ്മൾ അത് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഫിഗർ നല്ല രീതിക്ക് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഏതൊരു ഡെറിവേഷനെയും ഫിഗർ നമ്മൾ അത്രക്കും നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഡെറിവേഷൻ പഠിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് പിന്നെ വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ടീച്ചർ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ പഠിക്കാണ്ട് അതിൻ്റെ ഡെറിവേഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ പഠിക്കാനുണ്ട്. അതിലും ഇതുപോലെ തന്നെ ഡെറിവേഷൻ ആണ് വരുന്നുള്ളത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് വേറെയുണ്ട്, ഹൊറിസോണ്ടൽ റേഞ്ച് പഠിക്കാറുണ്ട്, മാക്സിമം റേഞ്ച് പഠിക്കാറുണ്ട്, മാക്സിമം ഹൈറ്റ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്ത് പഠിക്കണം? ഇക്വേഷനും പഠിക്കണം, അത് ഡിറൈവ് ചെയ്യുന്നെങ്ങനെയാണ് പഠിക്കണം. ഇക്വേഷൻ പഠിക്കാനുള്ള കാരണം നമുക്ക് പ്രോബ്ലംസ് വരും. അപ്പൊ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ തന്നെ ചെയ്യുക, നല്ല രീതിക്ക് ചെയ്ത് തന്നെ പഠിക്കുക. ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു പ്രൊജക്റ്റൈലിന്റെ പാത്തിനെ കുറിച്ച് ഇക്വേഷൻ വരുമ്പം, പാത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഡിസ്പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ നിങ്ങൾ എക്സ് ഈസ് ഈക്വൽ ടു, അങ്ങനെ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു ഇക്വേഷൻ വെച്ചായിരിക്കും തുടങ്ങുക. ഏതെങ്കിലും ഒരു ഇക്വേഷന്റെ ഭാഗമായിട്ടായിരിക്കും അത് തുടങ്ങുക. ആ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ ആ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. അതിനകത്ത് കുറച്ച് റിലേഷൻ ഒക്കെ വരുന്നുണ്ട്. ആംഗുലർ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റിനെ കണക്ട് ചെയ്ത റിലേഷൻ ഉണ്ട്. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സെൻട്രിപ്പീറ്റൽ ആക്സിലറേഷൻ, ആ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ നല്ല രീതിക്ക് തന്നെ പഠിക്കണം നമ്മൾ. പിന്നെ ഫിഫ്ത് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. ഇത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അതിൽ നിന്നും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇമ്പൾസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. പിന്നെ ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷന്, പിന്നെ അതുമായി ഒരു മോഷൻ, ഒരു ലോ ഓഫ് മോഷൻ പറഞ്ഞ ശേഷം അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിൽ ചിലതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ ഈ ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഈ കുറച്ച് സംഭവങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ടീച്ചർ ക്ലാസ് എടുത്ത് പോകുമ്പോൾ തന്നെ പറയുമല്ലോ. അത് നിങ്ങൾ എന്തായാലും അത് അത്രയ്ക്കും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കണം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിൽ റീകോയിൽ ഓഫ് ഗണ്ണ്, അതിന്റെ ആ ഒരു ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ, അതങ്ങനെയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ആണ്. അതിൽ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിലും കുറേയൊക്കെ ഡെറിവേഷൻ വരുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ, മെത്തേഡ്സ് പ്രൊഡ്യൂസ് ഫ്രിക്ഷൻ, ഇതൊക്കെ തിയറി പാർട്ടാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പ മാർക്ക് നേടാൻ പറ്റും. അപ്പം അതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ അങ്ങനെ ടീച്ചർ പറഞ്ഞത് ഈ മോഷൻ ഓഫ് എ കാർ ഓൺ എ കർവ്ഡ് ലെവൽ റോഡും പിന്നെ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡിലെ ക്വസ്റ്റ്യൻ സെയിം ടെക്സ്റ്റിലുള്ളതിനെ പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം പാർട്ടാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് അത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലംസ് വളരെ കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. ചിലപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചിലപ്പോൾ അത് തന്നെ നമുക്ക് എക്സാമിലേക്ക് ചോദിച്ചാൽ നമുക്ക് ഭാഗ്യമാണ്, നമുക്ക് എളുപ്പ മാർക്ക് നേടാൻ പറ്റും. ഈ ഒരു മോഷൻ ഓഫ് എ കാർ ഓണ ബാങ്ക്ഡ് റോഡിലെ ഡെറിവേഷൻ 4 മാർക്കിന് ചോദിക്കുന്നതാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു ഭാഗം കുറച്ച് ടഫ് ആണ് ടീച്ചർ ഈ അവസാനത്തെ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കാരണം പ്രോബ്ലം പാർട്ട് തരുമ്പോൾ നമ്മൾ ഈ ഡെറിവേഷൻ കൂടി പഠിക്കാൻ നിൽക്കുവാണെങ്കിൽ ഡെറിവേഷൻ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഉണ്ടാവില്ല, ആകെ കുറച്ച് ടൈം ഉണ്ടാവില്ല. അപ്പൊ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്താൽ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഉത്തരം കാണാൻ പറ്റുള്ളൂ. വി മാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ന്യൂ എസ് പ്ലസ് സ്റ്റാൻഡീറ്റ ബൈ ആ ഒരു ഇതില്ലേ, ആ ഒരു ഇക്വേഷൻ ഇല്ലേ, 1 - ന്യൂ എസ് സ്റ്റാൻഡീറ്റ, ആ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻ. പിന്നെ അത്രയാണ്. പിന്നെ ഞങ്ങൾക്ക് ചാപ്റ്റർ 6 ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് ആ ഒരു ഭാഗമൊക്കെ ഞങ്ങൾക്ക് എടുത്തു. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് എടുത്തു. അങ്ങനെ ഇപ്പോൾ പവർ എന്ന ഭാഗത്തോട്ടേക്ക് ടീച്ചർ എത്തി. ഇനി ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പവർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിയും. അപ്പോൾ ടീച്ചർ പറഞ്ഞത് അല്ല, ടീച്ചർ പറഞ്ഞല്ലോ, സോറി. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഫിസിക്സ് ടഫ് ഉള്ളത് തന്നെയാണ്. പക്ഷെ എനിക്കിപ്പോ ഒരു കാര്യം, എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് പഠിക്കാനായിട്ട്. അതായത് ഇതൊക്കെ ഡെറിവേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മള് ഓഫ് ഇതെന്താണ് ഇങ്ങനെ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പാണ് നമുക്കൊരു മൂടില്ലാതെ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് വെച്ചാൽ ഇപ്പൊ നല്ല ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് ഫിസിക്സില്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എക്സാം ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴായിരിക്കും എനിക്ക് ഒന്നുകൂടി മനസ്സിലാവും. എല്ലാവരും എക്സാം ക്വസ്റ്റ്യൻസ്
നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എക്സാമിന് ഇതുപോലെ നമുക്ക് ഇൻട്രസ്റ്റ് ആവുന്ന തരത്തിൽ തന്നെയാണോ ടഫാണോ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ പ്രീവിയസ് എക്സാം ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക, ഡെറിവേഷൻ ഒക്കെ നന്നായി പഠിച്ചു വെക്കുക, അതുപോലെ ചോദിക്കുന്നതാണ്. പിന്നെ സുവോളജി, ഇപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയും ലെങ്ത് ആയതുകൊണ്ട് സുവോളജി ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണം നിങ്ങൾ കമന്റിൽ അറിയിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.